കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പള പ്രതിസന്ധിയിൽ ഇടപെട്ട് ഹൈക്കോടതി ഓണത്തിന് മുൻപ് തന്നെ ജീവനക്കാരുടെ ശമ്പളം നൽകണമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഓണത്തിന് ആരെയും വിഷം തിരിക്കാൻ അനുവദിക്കില്ലെന്ന പരാമർശത്തോടെയാണ് ഓണത്തിന് മുമ്പ് ജൂലൈയിലെ ശമ്പളം മുഴുവൻ നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചത് കൂടാതെ ജൂലൈ മാസത്തെ പെൻഷനും ഉടൻ തന്നെ നൽകണമെന്നും കോടതി വ്യക്തമാക്കി അതേസമയം നൂറ്റി കോടി രൂപ സർക്കാർ നൽകിയാൽ മാത്രമേ എല്ലാ ജീവനക്കാർക്കും ശമ്പളം മുഴുവൻ നൽകാനാകൂ എന്നായിരുന്നു കെ എസ് കോടതിയിൽ സ്വീകരിച്ച നിലപാട് എന്നാൽ ശമ്പളത്തിന്റെ ആദ്യ ഗഡു നൽകേണ്ടതിന്റെ ഉത്തരവാദിത്തം കെ എസ് ആർ ടി സിക്ക് കോടതി വ്യക്തമാക്കിയത് കെ എസ് ആർ ടി സി ബസ്സുകൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ഇപ്പോഴും കെ എസ് ആർ ടി സി നിലനിൽക്കുന്നതെന്നും കോടതി ഇതിനോടൊപ്പം ചൂണ്ടിക്കാട്ടി ഉന്നതതല യോഗത്തിൽ നിലവിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്നും കോടതി നിർദ്ദേശം നൽകി തുടർന്ന് ഹർജി വീണ്ടും പരിഗണിക്കാൻ മാറ്റി ശമ്പളം കൃത്യമായി നൽകാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ആർ ടി സി ജീവനക്കാർ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി പ്രതിമാസം ഇരുന്നൂറ്റി പതിനാല് കോടി രൂപയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ വരുമാനമെന്ന് അഭിഭാഷകർ അറിയിച്ചു ഇതിൽ നൂറ് കോടി രൂപ ഡീസലിനും മുപ്പത് കോടി ബാങ്ക് വായ്പയുടെ ഗഡുവായും വേണം മറ്റു ആവശ്യങ്ങളും കഴിഞ്ഞ് ശമ്പളം കൊടുക്കാൻ പ്രതിമാസം സർക്കാരിൽ നിന്ന് അൻപത് കോടി രൂപയും വേണം പെൻഷൻ നിലവിൽ സർക്കാരാണ് നൽകുന്നത് കിഫ്ബിയിൽ നിന്നും മറ്റും വായ്പ എടുത്ത് ബസ്സുകളൊക്കെ വാങ്ങുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ഹർജിക്കാരുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ ഓണം കൂടി എത്തിയതോടെ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യമാണ് നിലവിലുള്ളത് കേന്ദ്ര സർക്കാർ വായ്പാ പരിധി വെട്ടിക്കുറച്ച നടപടി താങ്ങാനാവാത്ത പ്രതിസന്ധിയാണ് സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് മന്ത്രിസഭാ യോഗത്തിൽ ഇത്തവണ ഓണക്കിറ്റ് മഞ്ഞ കാർഡ് ഉള്ളവർക്ക് മാത്രം നൽകിയാൽ മതിയെന്ന് തീരുമാനിച്ചിരുന്നു ഇതിനായി മുപ്പത്തിരണ്ട് കോടി രൂപ മുൻകൂറായി സപ്ലൈകോയ്ക്ക് അനുവദിച്ചു ആറ് ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിറ്റുകളാണ് ഇത്തവണ വിതരണം ചെയ്യുന്നത് അഞ്ച് ലക്ഷത്തി എൺപത്തി കിറ്റുകൾ ൾ വൈ കാർഡുകൾക്കും കിറ്റുകൾ ക്ഷേമ താമസക്കാർക്കും നൽകും റേഷൻ കടകൾ മുഖേനയാണ് കിറ്റ് വിതരണം ചെയ്യുക കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പള പ്രതിസന്ധിയിലേക്ക് വന്നാൽ കഠിനമായി ജോലി ചെയ്തിട്ടും ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്ത സ്ഥിതി ദയനീയമാണെന്ന് മുൻപേ തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെ നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ജൂലൈയിൽ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നത് ജീവനക്കാർ നന്നായി ജോലി ചെയ്തിട്ടും പ്രതിമാസം ഇരുന്നൂറ്റി ഇരുപത് കോടിയിലേറെ ും കെ എസ് ആർ ടി സി ഈ സ്ഥിതിയിൽ എത്തിയത് എങ്ങനെയെന്നും മനസ്സിലാകുന്നില്ല എന്നായിരുന്നു കോടതി പറഞ്ഞത് ബാധ്യത പൂർണ്ണമായി ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ എങ്ങനെയാവും കെ എസ് ആർ ടി സി മുന്നോട്ട് പോവുകയെന്നും കോടതി നൽകിയ നിർദ്ദേശങ്ങളെല്ലാം ബഹിര കർണങ്ങളിലാണ് പതിക്കുന്നതെന്നും കോടതി പറഞ്ഞു ശമ്പളം കൃത്യമായി നൽകാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ആർ ടി സി ജീവനക്കാർ നൽകിയ ഹർജി കോടതി പരിഗണിച്ചുകൊണ്ടായിരുന്നു ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് കാര്യങ്ങൾ ഇത്തരത്തിൽ തുടരാനാവില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അന്ന് വ്യക്തമാക്കിയിരുന്നു എന്തായാലും ചിങ്ങമാസം ഇങ്ങെത്തിയെങ്കിലും കഴിഞ്ഞ മാസത്തെ ശമ്പളം പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ മറ്റ് സർക്കാർ ജീവനക്കാർക്കെല്ലാം ബോണസ് പ്രഖ്യാപിച്ചെങ്കിലും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് അതിനുള്ള സാധ്യതയും അംഗീകരിക്കുകയാണ്